പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ്സിലെ നാലാമത്തെ ജീവശാസ്ത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് COVID-19 നമുക്ക് ചുറ്റും അതിൻ്റെ സംഹാര താണ്ഡവം ആടുമ്പോൾ സോപ്പ് ഇട്ടും ഗ്യാപ്പ് ഇട്ടും മാസ്ക് ഇട്ടും കൊറോണയോടൊപ്പം പൊരുതി ജീവിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. നമ്മുടെ വീടുകളിലുള്ള മുതിർന്ന അംഗങ്ങൾക്ക്, അതുപോലെ തന്നെ രോഗം മൂലമോ മറ്റാവശ്യതകൾ മൂലമോ ഒക്കെ കിടപ്പിലായവർക്ക്, കൂടാതെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെയാണ് ഇപ്പോൾ വാക്സിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ നമ്മൾ ഓരോരുത്തരിലേക്കും വാക്സിൻ കുത്തിവെപ്പ് എത്തിച്ചേരുന്നതാണ്. അതുവരെ നമ്മൾ ഈ ശീലം തുടർന്നേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഇടുന്നു, അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ ചെന്നാലോ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ട് മാറി നിൽക്കുന്നു കൊറോണയ്ക്ക് പിടികൊടുക്കാതെ. മാത്രമല്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൈയും മുഖവും ഒക്കെ സോപ്പിട്ട് കഴുകുന്നു, കാലും കൈയൊക്കെ സോപ്പിട്ട് കഴുകുന്നു. കൂടാതെ നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ, ഒരുപക്ഷെ അതിൽ രോഗാണുക്കൾ ഉണ്ടായിരിക്കാം, കൊറോണയുടെ വൈറസ് ഉണ്ടായിരിക്കാം, അപ്പം നമ്മൾ സോപ്പിലായെങ്കിൽ തന്നെ മുക്കി വെക്കുന്നു. തുടർന്ന് കുളിച്ച് മാത്രമേ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുള്ളൂ. ഈ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം വല്ലാതെ ഒരു സ്പ്രെഡിങ് നടക്കാത്തത് ഇതുവരെ. എന്നിരുന്നാലും നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നും നമ്മുടെ നാട് ഉള്ളത്. അകറ്റി നിർത്താം രോഗങ്ങളെ എന്നുള്ള നാലാമത്തെ അധ്യായത്തിൽ വിവിധ രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചും പകർച്ച രീതികളെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് മുഖ്യമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. കൂടാതെ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ ജനിതക രോഗങ്ങൾ, ജന്തു രോഗങ്ങൾ, സസ്യരോഗങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കൊച്ചു കേരളം പേമാരിയെയും പ്രളയത്തെയും പ്രളയാനന്തര പകർച്ചവ്യാധികളെയും നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2018 2019 ഉണ്ടായ പ്രളയം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. കൂടാതെ കവളപ്പാറ ദുരന്തവും നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകൾ മിക്കവാറും പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളെല്ലാവരും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിലെ പത്രവാർത്തകളിൽ വന്ന ചില തലക്കെട്ടുകൾ അതിനെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കൊളാഷാക്കി, ആ കൊളാഷോടുകൂടിയാണ് നമ്മുടെ പാഠം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ കൊളാഷ് എല്ലാവരും ഒന്ന് വായിച്ച് കൊളാഷ് എല്ലാവരും വായിച്ചല്ലോ. നമ്മൾ കണ്ടുകഴിഞ്ഞ കൊളാഷിന്റെ അടിസ്ഥാനത്തിൽ പ്രളയാനന്തര സാഹചര്യങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. എലിപ്പനി, കോളറ, വയറുകടി മുതലായ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പ്രളയജലമെല്ലാം നിരന്നൊഴുകിയപ്പോൾ നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളായ കിണറുകളൊക്കെ വെള്ളത്തിനടിയിലായി. അപ്പോൾ മലിനജലം കലരാനിടയായതിനാൽ നമ്മുടെ കിണറുകളൊക്കെ മലിനമാക്കപ്പെട്ടു. അത് നമുക്ക് രോഗാണുബാധയ്ക്ക് ഇടയാക്കും. രോഗകാരികൾക്ക് വളരാനും പെരുകാനുമുള്ള ഒരു സാഹചര്യം ഇതുമൂലം സംജാതമായിട്ടുണ്ട്. ഇത് സാംക്രമിക രോഗപകർച്ചയ്ക്ക് ഇടയാക്കും. സൂക്ഷ്മാണുക്കൾ വഴി രോഗങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ സൂക്ഷ്മാണുക്കളും രോഗകാരികളല്ല, ഉപകാരികളായ സൂക്ഷ്മാണുക്കളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വിലയിരുത്തലുകൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കാം, കൂടുതൽ വിലയിരുത്തലുകൾ കൂട്ടിച്ചേർക്കാം. അതിനുശേഷം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അത് കുറിപ്പുകളായി എഴുതി നിങ്ങളുടെ സയൻസ് അധ്യാപികയോ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകനെയോ അത് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ വർക്ക് മനസ്സിലായല്ലോ. നമ്മുടെ പ്രളയാനന്തര സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിലയിരുത്തലുകൾ കുറിപ്പുകളായി നമ്മൾ ഡയറിയിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, സൂക്ഷ്മാണുക്കൾ വഴി രോഗങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ സൂക്ഷ്മാണുക്കളും രോഗകാരികളല്ല, ഉപകാരികളായ സൂക്ഷ്മാണുക്കളും ഉണ്ട്. രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നമുക്ക് ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോകൾ എന്നിങ്ങനെ തിരിക്കാം. ഇവ മനുഷ്യന് മാത്രമല്ല ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവയെ ആക്രമിച്ച് രോഗം ഉണ്ടാക്കുന്നു എന്ന് പറയാം. ബാക്ടീരിയകൾ അവയുടെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ നാലായി തിരിച്ചിരിക്കുന്നു. ബാസിലസുകൾ, അതായത് ദണ്ഡിന്റെ ആകൃതിയിലുള്ളവ.
കോക്കൈ അഥവാ ഗോളാകൃതിയുള്ളവ. വിബ്രിയോ അഥവാ കോമയുടെ ആകൃതി ഉള്ളവ. സ്പൈറില്ലം അഥവാ സ്പ്രിംഗിന്റെ ആകൃതിയിലുള്ളവ എന്നിങ്ങനെയാണ് ബാക്ടീരിയകളെ തരംതിരിച്ചത്. ബാക്ടീരിയകൾ പ്രോകാരിയോട്ടുകളാണ്. ഇവ ഏകകോശ ജീവികളാണെന്ന് നമുക്കറിയാം. എന്താണ് പ്രോകാരിയോട്ടുകൾ? നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ. വ്യക്തമായ സ്ഥരാവരണത്തോടു കൂടിയ അണുക്കളോ കോശാംഗങ്ങളോ ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടുകൾ. എന്നാൽ പ്രോട്ടോസോവുകൾ യൂകാരിയോട്ടുകൾ. യൂകാരിയോട്ടുകൾ എന്നാൽ എന്താണ്? അത് നമ്മൾ പഠിച്ചതാണ്. അവയ്ക്ക് വ്യക്തമായ മർമ്മമുണ്ട്. അപ്പോൾ ബാക്ടീരിയകൾ പ്രോകാരിയോട്ടുകളാണ്, പ്രോട്ടോസോവുകളാകട്ടെ യൂകാരിയോട്ടുകൾ. ബാക്ടീരിയകൾ വളരുകയും പെരുകുകയും ചെയ്യുമ്പോൾ അവ ചില വിഷവസ്തുക്കൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കും, കൂടാതെ കോശങ്ങളെ നശിച്ചു കളയുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. സൂക്ഷ്മാണുക്കൾ വഴി രോഗങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നാം കണ്ടുകഴിഞ്ഞു. രോഗകാരികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രീകരണം, രോഗങ്ങൾ പകരുന്ന വിധം എല്ലാവരും ഒന്ന് നോക്കി. സ്പർശനം, മലിനമായ ജലവും മലിനമായ ആഹാരവും, ചുമ, തുമ്മൽ, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ, വാഹകരായ ജന്തുക്കൾ, വസ്ത്രം എന്നിവ വഴി രോഗങ്ങൾ അല്ലെങ്കിൽ രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. ചിത്രീകരണത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായി സ്പർശനം. ത്വക്ക് രോഗങ്ങൾ സ്പർശനം വഴി പകരുന്നുണ്ട്. വട്ടച്ചൊറി, ചുണങ്ങ് മുതലായവ ഉദാഹരണങ്ങളാണ്. അണുബാധയുള്ള വസ്ത്രം വഴിയും ത്വക്ക് രോഗങ്ങൾ പകരാനിടയുണ്ട്. നിപ്പ വ്യാപിച്ചിരുന്ന കാലത്ത് നിപ്പ രോഗിയുടെ വസ്ത്രങ്ങൾ കത്തിച്ചു കളയുന്നതായി നമ്മൾ കേട്ടിരുന്നു. നിപ്പയുടെ വൈറസുകൾ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച് അടുത്ത ആളിലേക്ക് പകരുന്ന തടയാനാണ് പ്രകാരം ചെയ്തിരുന്നത്. ഇനി മലിനമായ ആഹാരവും ജലവും വഴി കോളറ, മഞ്ഞപ്പിത്തം, വയറുകടി, ടൈഫോയിഡ് മുതലായ രോഗങ്ങൾ പകരാനിടയുണ്ട്. അതുപോലെ തന്നെ തുറന്നു വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഈച്ച പോലുള്ളവ വന്നിരുന്നാലും മലമ്പനിയുടെയോ കോളറയുടെയോ വയറുകടിയുടെയോ ടൈഫോയിഡിന്റെ അണുക്കൾ കലരാനിടയാവും. അത് മറ്റൊരാളുടെ രോഗങ്ങൾ എത്തിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും തുറന്നു വെച്ചതോ പഴയതോ തണുത്ത് പഴകിയതായ ആഹാരം നമ്മൾ കഴിക്കാൻ പാടില്ല. ഇനി മറ്റൊന്ന് കൊതുകിലൂടെയുള്ള രോഗപകർച്ചയാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മന്ത്, ഈ അടുത്ത കാലത്തായി സിക്ക പോലുള്ള രോഗങ്ങൾ കൊതുക് കടിക്കുന്ന വഴി നമുക്ക് പകരുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. മുറിവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് എലിപ്പനിയും ടെറ്റനസും. വായുവിലൂടെ നിരവധി രോഗങ്ങൾ പകരുന്നുണ്ട്. ചുമ, തുമ്മൽ മുതലായ വഴി രോഗാണുക്കൾ ഒരാളിൽ നിന്ന് പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വരികയും അത് മറ്റു വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതിനുദാഹരണമാണ് ക്ഷയരോഗം, ജലദോഷം, കോവിഡ്-19 മറ്റൊരു ഉദാഹരണമാണ്. അതുപോലെ നമുക്ക് സാധാരണയായി പറഞ്ഞു കേൾക്കാത്ത ഒരു രോഗമാണ് കുഷ്ഠരോഗം. വിരലുകളൊക്കെ അറ്റുപോയ അവസ്ഥയുള്ള ആളുകളൊക്കെ കുഷ്ഠരോഗം ബാധിച്ച വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആളുകളിൽ നിന്ന് അവർ തുമ്മുമ്പോഴൊക്കെ രോഗാണുക്കൾ പുറത്തേക്ക് വരികയും അന്തരീക്ഷ വായുവിൽ തങ്ങി നിൽക്കുകയും ദീർഘകാലം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളിലേക്ക് വായുവിലൂടെ ഇത് എത്തിച്ചേരുകയും ചെയ്യുന്നത് വഴി കുഷ്ഠരോഗം പകരുന്നുണ്ട്. അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ വഴി, പ്രത്യേകിച്ച് സിറിഞ്ച്, സൂചി എന്നിവ വഴി രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനിടയാകും. ഉദാഹരണമായി എയ്ഡ്സ്, ചില പ്രത്യേകതരം മഞ്ഞപ്പിത്തം, ഉദാഹരണം മഞ്ഞപ്പിത്തം ബി, മഞ്ഞപ്പിത്തം സി ടൈപ്പ് എന്നിവ ഈ രീതിയിൽ പകരുന്നുണ്ട്. ശരീരദ്രവങ്ങൾ വഴിയും രോഗപകർച്ച ഉണ്ടാകാറുണ്ട്. എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ, മഞ്ഞപ്പിത്തം മുതലായവയൊക്കെ ലൈംഗിക രോഗങ്ങളും ഈ രീതിയിൽ പകരുന്നതായി കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന് വളർത്തുമൃഗങ്ങളിലൂടെ മനുഷ്യന്റേക്ക് രോഗങ്ങൾ പകരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പേ വിഷബാധ, റാബിസ് വൈറസ്, നായ മുതലായ ജീവികളുടെ കടിയേൽക്കുമ്പോൾ മനുഷ്യന്റേക്ക് പകരുന്നതായി കാണും. രോഗകാരികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന മാർഗങ്ങളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗകാരികളും പകർച്ചാരീതികളും ഇവ പട്ടികയായി എഴുതി നിങ്ങളുടെ നോട്ട് ബുക്കിൽ തയ്യാറാക്കുക. നിങ്ങളുടെ ബയോളജി അധ്യാപകനെ ഇത് കാണിച്ചു കൊടുക്കുക. അടുത്തതായി പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങളെപ്പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസര ശുചിത്വമാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിലേറെ പ്രധാനപ്പെട്ടതാണ്, വ്യക്തിശുചിത്വം.
ഈ രണ്ട് കാര്യങ്ങളും വഴി നമുക്ക് നിരവധി രോഗങ്ങളെ തടഞ്ഞു നിർത്താനാവും. മറ്റൊരു കാര്യം ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക, അതോടൊപ്പം കെട്ടി നിൽക്കുന്ന വെള്ളം, ഉദാഹരണമായിട്ട് കുപ്പിയുടെ അടപ്പുകൾ, ഡെപ്പികൾ, ചിരട്ട, ചെറിയ പാത്രങ്ങൾ, ആ വീട് അടപ്പുകളിലൊക്കെ വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി കിടക്കാനിടയുണ്ട്. ഇതെല്ലാം നമ്മൾ മറിച്ച് കളയുക. അതുപോലെ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നെങ്കിൽ അവ നീക്കം ചെയ്യുക. ഇങ്ങനെ ഡ്രൈ ഡേ ആചരിക്കുന്നത് വഴി കൊതുക് പോലുള്ള ജീവികൾ മുട്ടയിട്ട് പെരുകുന്നതിനുള്ള സാഹചര്യം നമുക്ക് തടയാൻ കഴിയും. അതുവഴി കൊതുകിലൂടെ പകരുന്ന രോഗങ്ങളെയും നമുക്ക് തടയാൻ കഴിയുന്നതാണ്. ഇനി വേറൊന്ന്, കിണറും ശുദ്ധജല സ്രോതസ്സുകളും മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് ഒഴുകി വരുന്ന മലിനജലം നമ്മുടെ കിണറ്റിലേക്ക് ഇറങ്ങാനിടയായാൽ കിണറ്റിലെ വെള്ളം മലിനമാകും. അതുവഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനിടയില്ല. ഇനി അഥവാ കിണറിലെ ജലം മലിനമായാൽ തന്നെ നമുക്ക് ജലശുദ്ധീകരണം നടത്താം ക്ലോറിനേഷൻ വഴി. ഇതിനായി നമുക്ക് സമീപത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ സന്ദർശിച്ച് അവരുടെ സഹായം തേടാവുന്നതാണ്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധീകരിച്ചതും തിളപ്പിച്ച അറിയിച്ചതുമായിരിക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, തുറന്നു വെച്ചതും തണുത്തതും പഴകിയതുമായ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക, അവ ഒഴിവാക്കുക തന്നെ ചെയ്യുക. ടിൻ ഫുഡ്, ഹോട്ടൽ ഫുഡ്, പാക്ഡ് ഫുഡ് എന്നിവയൊക്കെ കഴിക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് അപകട സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മളത് ഉപയോഗിക്കാൻ. വളർത്തുമൃഗങ്ങൾ വഴി നമുക്ക് രോഗങ്ങൾ പകരാനിടയുണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് വാക്സിനേഷൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തണം. അതുവഴി നമുക്ക് പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് അല്ലെങ്കിൽ പകരുന്നത് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊന്ന്, കോവിഡ് സാഹചര്യമാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള കോവിഡ് സാഹചര്യത്തിൽ വീട്ടിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ലാസിന്റെ ആരംഭ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സോപ്പിന്റെ ഉപയോഗവും പിന്നെ സാനിറ്റൈസറിന്റെ ഉപയോഗവും ആവശ്യാനുസരണം നടത്തുക, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക. കുട്ടികളെ, അടുത്ത ജീവശാസ്ത്ര ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വീട്ടിൽ സുരക്ഷിതരായിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.